റബ്ബർ വില 250 ആയി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ ഇന്ത്യ കിസാൻ ഖേദ് മസ്ദൂർ സംഘടന. പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നേട്ടങ്ങൾ പ്രചരിപ്പിക്കാൻ എന്ന പേരിൽ ജാഥ നടത്തുന്നത് തരംതാണ നടപടിയെന്നും സംഘടന കുറ്റപ്പെടുത്തി. റബ്ബർ കിലോയ്ക്ക് 250 രൂപ നൽകി സംഭരിക്കണമെന്നും വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നെൽകർഷക സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ഓൾ ഇന്ത്യ കിസാൻ ഖേത്ത് മസ്ദൂർ സംഘടന സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ പി ആർ സതീശൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് വാഗ്ദാനം നടപ്പാക്കാതെ കോടിക്കണക്കിന് രൂപ ചെലവാക്കിയ നേട്ടങ്ങളെപ്പറ്റി പറയാൻ ജാഥ നടത്തുന്ന തരംതാണ നടപടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ കിസാൻ ഖേത്ത് മസ്ദൂർ സംഘടന ഇടുക്കി ജില്ലാ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ ഡിസംബർ 31 വരെ നടത്തുന്ന കർഷക പ്രതിഷേധ മാസാചരണം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാർ 250 രൂപ കിലോയ്ക്ക് റബ്ബർ സംഭരിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ അധികാരത്തിൽ വന്ന രണ്ടാം സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടിയാണ്. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ ഇന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി, അവന്റെ പരാതി കേൾക്കുവാനും അത് ഉടനടി പരിഹരിക്കുവാനും വേണ്ടി മന്ത്രിസഭ ഒന്നടങ്കം നമ്മുടെ തെരുവിലിറങ്ങി ഇന്ന് രംഗത്ത് വന്നിരിക്കുമ്പോൾ ഇവിടെ ഈ കർഷകർ മുന്നോട്ട് വെക്കുന്ന ഈ പ്രധാനപ്പെട്ട ആവശ്യം, ആ റബ്ബർ കിലോയ്ക്ക് 250 രൂപ നൽകി സംഭരിക്കുക എന്നുള്ളത് ആ മിനിമം ഉത്തരവാദിത്വം, അത് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിങ്ങൾ വാഗ്ദാനം നൽകി ഇതിനോ ഡിമാൻഡാണ്. അത് നടപ്പിലാക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി CBC മാത്യു യോഗത്തിൽ അധ്യക്ഷനായി. PM മോൻസ് മൂലമറ്റം, സെബാസ്റ്റ്യൻ കൊച്ചടിവാരം, ഇലക്ട്രിസിറ്റി കൺസ്യൂമേഴ്സ് അസോസിയേഷൻ ജില്ലാ ചെയർമാൻ TJ പീറ്റർ, കൺവീനർ ജെയിംസ് കോലാനി, അബ്ദുൾ കരീം, PC ജോളി, മാത്യു തോമസ്, AN സോമനാഥ്, NS ബിജിമോൻ, N വിനോദ് കുമാർ, സെബാസ്റ്റ്യൻ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.